അഫ്ഗാനിസ്ഥാനിൽ കീഴടങ്ങിയ 900 IS ഭീകരവാദികളിൽ മലയാളികളായ ചിലരുണ്ട് എന്നുള്ള വാർത്ത നമ്മൾ നേരത്തെ നൽകിയിരുന്നു. അതിൽ നിമിഷ ഫാത്തിമ എന്ന നിമിഷ തിരുവനന്തപുരം ആറ്റുകാൽ സ്വദേശിനിയാണ്. അവരുടെ വിവരങ്ങളും മറ്റും അറിഞ്ഞു എന്നാണ് അറിയാൻ കഴിയുന്നത്. അത് അവരുടെ അമ്മ ബിന്ദു സമ്പത്ത് സ്ഥിരീകരിക്കുകയും ചെയ്തു. തത്തുമായി ന്യൂസ് സംഘം ബിന്ദു സമ്പത്തിനെ കാണുകയും വിശദമായി സംസാരിക്കുകയും ചെയ്തു. അവർ പറയുന്നത്, ഡോക്ടർ സജാദ് സലീം എന്ന ഒരു MBBS ഡോക്ടർ പൊയിനാച്ചിയിലെ നിമിഷ ഫാത്തിമ പഠിച്ച കോളേജിൽ എത്തി ഒരു വലിയ നെറ്റ്വർക്ക് രൂപീകരിച്ച് ഈ നിമിഷ ഫാത്തിമയെ മതം മാറ്റി IS-ലേക്ക് കൊണ്ടുപോകാനായി ഈസ എന്ന വ്യക്തിയുമായി, ഈസ ബെറ്റ്സ്റ്റൺ എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു മുൻപ്, അയാൾ പിന്നീട് മതം മാറി ഈസയായതാണ്. ആ രീതിയിലുള്ള കാര്യങ്ങളാണ് പുറത്തു വരുന്നത്. എന്തൊക്കെയായാലും ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെയും NIA-യുടെയും നടപടികൾ സ്വീകരിക്കാൻ, അത് എന്ത് നടപടിയായാലും ഇന്ത്യയിലേക്ക് വന്നാൽ നിയമപരമായ നടപടികൾ സ്വീകരിക്കാൻ തയ്യാറാണ് എന്ന ഒരു ഭാഷ്യം കൂടി ബിന്ദു നൽകുന്നുണ്ട്. എന്തൊക്കെയായാലും അവർ പറയുന്നത് ഇതൊരു വലിയ നെറ്റ്വർക്കാണ്. സ്ത്രീകളും അതുപോലെ പ്രായമായവരും ഈ IS-ലേക്ക് പോകാൻ തയ്യാറെടുത്ത് നിൽക്കുന്നവരുടെ മാതാപിതാക്കളും ഒക്കെ ചേരുന്ന, കുടുംബാംഗങ്ങളും ഒക്കെ ചേരുന്ന വലിയ ഒരു നെറ്റ്വർക്കാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. ഹിന്ദു പെൺകുട്ടികളെയും ക്രിസ്ത്യൻ പെൺകുട്ടികളെയും മതം മാറ്റി IS-ലേക്ക് പറഞ്ഞുവിടാനായിട്ട്. ഇത് എന്ത് ധാർമ്മികതയുടെ അടിസ്ഥാനത്തിലാണ് ഇവർ ഈ അന്യമതസ്ഥരായ കുട്ടികളുടെ നേരെ തിരിഞ്ഞ് അവരെ മതം മാറ്റി ഇസ്ലാമിൻ്റെ സന്ദേശം പകർന്നു നൽകി? ഇസ്ലാമിൻ്റെ സന്ദേശം നല്ല സന്ദേശമാണ്, പക്ഷേ അതിൻ്റെ ആ ഒരു ഭീകരാവസ്ഥ പകർന്നു നൽകി ഇവരെ അഫ്ഗാനിസ്ഥാനിലേക്കും സിറിയയിലേക്കും നാടുകടത്തുന്നു. ഈ നെറ്റ്വർക്ക് ആരും കാണുന്നില്ലേ? ഈ നെറ്റ്വർക്കിനെതിരെ ശക്തമായി തന്നെ പ്രതികരിക്കാൻ കേരളത്തിലെ സർക്കാരിന്, കേരള ആഭ്യന്തര വകുപ്പിന് കഴിയുന്നില്ലേ? ഈ നെറ്റ്വർക്ക് എന്ന് വളരെ ഭീതിയോടെയാണ് ശ്രീമതി ബിന്ദു പറഞ്ഞത്. ഈ നെറ്റ്വർക്കാണ് അവരുടെ മകളെയും കടത്തിക്കൊണ്ടുപോയി, അല്ലെങ്കിൽ IS-ലേക്ക് കൊണ്ടുപോയി ഇപ്പോൾ കീഴടങ്ങിയിരിക്കുന്ന നിമിഷ ഫാത്തിമ. ഈ നിമിഷ ഫാത്തിമയുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ, പല തരത്തിലുള്ള കാര്യങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നിമിഷ ഫാത്തിമ ഉൾപ്പെടെയുള്ളവരെ ഇന്ത്യയിൽ എത്തിച്ച്, ഇന്ത്യയിൽ എത്തിക്കരുത് എന്ന രീതിയിലുള്ള ചില ആവശ്യങ്ങളും ഉയർന്നിരുന്നു. ഇത്തരക്കാരെ നമ്മുടെ രാജ്യത്തേക്ക് പ്രവേശിപ്പിക്കരുത് എന്ന രീതിയിലുള്ള ആവശ്യവും പല കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട്. എന്നാലും അവർ ഇന്ത്യയിലെത്തി നിയമ നടപടികൾ നേരിടുകയാണെങ്കിൽ അത് സ്വീകരിക്കുമെന്നാണ് നിമിഷ ഫാത്തിമയുടെ അമ്മ പറയുന്നത്. ഈ നെറ്റ്വർക്ക്, നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ഈ ഒരു ശൃംഖല, അത് വളരെ വിപുലമായി തന്നെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രവർത്തിക്കുന്നു എന്ന ഒരു കാര്യമാണ് അവർ വെളിപ്പെടുത്തിയത്. അത് പലതരത്തിൽ കോളേജുകൾ കേന്ദ്രീകരിച്ച്, അതുപോലെ സ്കൂളുകൾ കേന്ദ്രീകരിച്ച്, അതുപോലെ ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ചൊക്കെ തന്നെ പ്രവർത്തിക്കുന്നു. അതിനായി തന്നെ, മതം മാറ്റുന്നതിനായി തന്നെ ഒരു സലഫി സെൻറ്റർ സംസ്ഥാനത്തിൻ്റെ പല ഭാഗത്തും സലഫി സെൻറ്ററുകളും പ്രവർത്തിക്കുന്നു. അപ്പോൾ ഇതിനൊക്കെ പണം മുടക്കുന്നത് ആരാണ്? ഇതിന് പണം മുടക്കുന്നവരെ ഒന്നും ചെയ്യാൻ നമുക്ക് കഴിയാത്തത് എന്താണ്? ഇത് വളരെ ശക്തമായി തന്നെ ആലോചിക്കേണ്ട ഒരു കാര്യമല്ലേ? അതായത്, ഈ സാമൂഹ്യവിരുദ്ധ പ്രവർത്തനത്തിന് ശ്രമിച്ച ഡോക്ടർ സജാദ് സലീമിനെ പോലെയുള്ളവർ തിരുവനന്തപുരം നഗരത്തിൽ തന്നെ ഒരു സ്ഥാപനം നടത്തി, മനോഹരമായി ഒരു സ്ഥാപനമൊക്കെ കെട്ടിപ്പൊക്കി സന്തോഷത്തോടെ ജീവിക്കുമ്പോൾ ഈ ആരോപണ വിധേയരായ, ഈ രാജ്യദ്രോഹ കുറ്റം ആരോപിക്കപ്പെടുന്ന അന്യ നാടുകളിലേക്ക് രാജ്യദ്രോഹത്തിനായി, ലോകദ്രോഹത്തിനായി, ലോകത്തെ മുഴുവൻ ദ്രോഹിക്കുന്ന ഒരു ക്യാൻസറാണല്ലോ IS. അപ്പം അതിനായി പോയ കുട്ടികൾ ഇത്തരത്തിൽ ആരോപണ വിധേയരാകുമ്പോൾ ഇവർ ഇവിടെ സസുഖം വാഴുന്നത് എന്തുകൊണ്ടാണ്? ഇതൊക്കെ നമ്മൾ അന്വേഷിക്കേണ്ടതല്ലേ, കണ്ടെത്തേണ്ടതല്ലേ? നിമിഷ ഫാത്തിമയുടെ അമ്മ ബിന്ദു സമ്പത്തുമായുള്ള അഭിമുഖത്തിൻ്റെ പൂർണ്ണരൂപം തത്വമയി ന്യൂസ് അടുത്ത ദിവസം സംപ്രേഷണം ചെയ്യുന്നുണ്ട്. അതിൽ കൂടുതൽ കാര്യങ്ങൾ അവർ പറയുന്നുമുണ്ട്. നമുക്ക് കേൾക്കാം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.